പയ്യന്നൂർ പോലീസ് സ്റ്റേഷൻ റോഡിൽ അന്നൂർ റോഡിൽ വാഹനങ്ങളുടെ വലിയ ഒരു ബ്ലോക്കാണ് നിരന്തരം ഉണ്ടാകുന്നത്. ഇതിൻ്റെ പ്രധാന കാരണം തൊട്ട് എൻ്റെ തൊട്ട് പുറകിൽ കാണുന്ന വാഹനങ്ങളുടെ ഒരു ഗ്രേവിയാട്. ഒരു 1-2 ഏക്കർ സ്ഥലം മുഴുവനും വാഹനങ്ങൾ, പഴയ വാഹനങ്ങളും പോലീസ് പിടിച്ചുകൊണ്ട് ഇട്ടിരിക്കുന്ന വാഹനങ്ങളും ഒപ്പം തന്നെ ആക്സിഡൻറ്റിൽ വന്ന് പെട്ടുപോയ വാഹനങ്ങളും ഒന്നും തന്നെ ലേലം ചെയ്യാതെ അവിടെ കിടക്കുകയാണ്. കുറേ വാഹനങ്ങൾ ഇതിൽ നിന്നും ആക്രി കച്ചവടക്കാർ പൊളിച്ചിട്ടൊക്കെ കൊണ്ടുപോയി. അവിടെ നിന്ന് ഇത് ഒന്നിനും കൊള്ളില്ലാത്ത വാഹനങ്ങളാണ്, ഈ ഒരിക്കലും ഓടിക്കാൻ പറ്റാത്ത വാഹനങ്ങളാണ്. അതുകൊണ്ട് തന്നെ അത് അവിടെ നിന്ന് പാർട്ടുകളായിട്ടിങ്ങനെ അഴിച്ചു കൊണ്ടുപോയിട്ട് ആണ് ഈ കുറേയൊക്കെ അവിടെ നിന്ന് പോയത്. ബാക്കി ഇപ്പോഴും ആ മുഴുവൻ സ്ഥലങ്ങളും വള്ളിപ്പടർപ്പുകൾ കയറി വാഹനങ്ങൾ കൊണ്ട് മൂടിയിട്ട് അതവിടെ കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പോലീസ് വാഹനങ്ങൾ, പോലീസിൻ്റെ പിടിച്ചുകൊണ്ടുവരുന്ന മറ്റ് പുതിയ വാഹനങ്ങൾക്ക് അതിനകത്ത് കയറാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, ആ വാഹനങ്ങളെല്ലാം തന്നെ ഈ റോഡ് സൈഡിൽ നിർത്തിയിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് ഈ ഭാഗത്ത് ഭയങ്കരമായ ബ്ലോക്ക് ഉണ്ടാകുകയാണ്. പോലീസിന് മറ്റ് വാഹന പോലീസ് തന്നെ പിടിച്ചുകൊണ്ട് വരുന്ന വാഹനങ്ങൾ റോഡ് സൈഡിലിടുമ്പോൾ മറ്റ് സ്വകാര്യ വാഹനങ്ങളോട് ഇവിടെ വെക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയും കൂടി വരികയാണ്. ബർഗർ ഡൂഡ്സ്, നാഷണൽ ഹൈവേ, കണ്ടോത്ത്, പയ്യന്നൂർ. രുചിയേറിയ വെജിറ്റബിൾ, ബീഫ്, ചിക്കൻ ബർഗറുകൾ, ഫിംഗർ ബർഗർ, ബിഗ് മാൻസ് ബർഗർ, നഗറ്റ്സ് ബർഗർ, ഐസ്ക്രീം ബർഗർ, കൂടാതെ റാപ്സ്, ലൂപ്, സ്നാക്സ്, ഷവർമ, അൽഫാം, ഷവാ, ഡ്രിങ്ക്സുകൾ, മൊജിറ്റോ, ജ്യൂസ്, ഷേക്സ്. ശനിയും ഞായറും പ്രത്യേകമായി ഒരുക്കിയ മന്തി റൈസ് ലഭ്യമാണ്. ബർഗർ ഡ്യൂഡ്സ്, നാഷണൽ ഹൈവേ, കണ്ടോ, പയ്യന്നൂർ. ഫോൺ 9778275799. പോലീസിൻ്റെ വാഹനങ്ങൾക്ക് തന്നെ നോക്കൂ, ഇവിടെ പോലീസ് പിടിച്ചു കൊണ്ടുവന്ന വാഹനങ്ങൾ ഇവിടെ പുറത്ത് കിടക്കുകയാണ്. നമുക്ക് കാണാം ഇവിടെ ഈ വാഹനങ്ങളെല്ലാം തന്നെ ഇതിവിടെ ആക്സിഡൻ്റ് ആയിട്ട് വന്നതും ഒക്കെയുള്ള വാഹനങ്ങളാണ്. ഇതിവിടെ പുറത്ത് കിടക്കുക. പോലീസ് സ്റ്റേഷനാണ് തൊട്ട് മുമ്പിൽ കാണുന്നത്. ഇവിടെ ഇത് പോലീസ് സ്റ്റേഷൻ. ഇവിടെ നിങ്ങളോളം പോലീസ് പിടിച്ചു കൊണ്ടുവന്നിരിക്കുന്ന വാഹനങ്ങളാണ്, പല ആവശ്യങ്ങൾക്കും കേസെടുത്തിരിക്കുന്ന വാഹനങ്ങളാണ് ഈ നിർത്തിയിട്ടിരിക്കുന്നതെല്ലാം. അപ്പോൾ എന്താണ് ഇതിനകത്ത് പോലീസ് വാഹനങ്ങൾക്ക്, അല്ല പോലീസ് പിടിച്ചുകൊണ്ടിരിക്കുന്ന വാഹനങ്ങൾക്ക് ഇടാൻ സ്ഥലമില്ല. ഇതെല്ലാം തന്നെ കഞ്ചസ്റ്റഡായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഒരു സമയത്ത് ഇവിടെയുള്ള എല്ലാ വാഹനങ്ങളും, പഴയ വാഹനങ്ങളെല്ലാം തന്നെ തൂക്കി വിൽക്കുകയും അതുപോലെ ആക്രിക്കാർക്ക് ഒക്കെ കൈമാറി അവർ കുറേ കൊണ്ടുപോവുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ ബാക്കിയുള്ള വാഹനങ്ങളെല്ലാം അതേപടി ഇവിടെ കിടക്കുന്നതിനാൽ ഇത്രയും സ്ഥലം കാട് മൂടി കയറി ഒന്നും ഉപയോഗം പറ്റാതെ, ഒന്നിനും ഉപയോഗിക്കാൻ പറ്റാതെ. പോലീസിൻ്റെ പരേഡ് ഗ്രൗണ്ടായിരുന്നു മുമ്പ് ഇത് മുമ്പ് പോലീസിൻ്റെ പരേഡ് ഗ്രൗണ്ടായിരുന്നു. ആ പോലീസിൻ്റെ പരേഡ് ഗ്രൗണ്ട് ഇപ്പോഴെന്താണ്, വാഹനങ്ങളുടെ ഇങ്ങനെയുള്ള ഒരു സംഭവമായിട്ട് അത് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഒന്നും തന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അത്ര നല്ല സ്ഥലം, അതായത് പട്ടണത്തിൻ്റെ കണ്ണായ ഒരു സ്ഥലമാണ് ഇതിങ്ങനെ വള്ളിപ്പടർപ്പും കയറി കാട് മൂടി വണ്ടികൾ മേക്കുമേലെ കൂന കൂട്ടിയിട്ടിട്ട് ഇവിടെ നശിച്ചു പോകുന്നത്. അതേസമയം ഈ വാഹനങ്ങളുടെ മറ്റ് പെരുപ്പം കാരണം ദൈവടെ ഇത്രയും സ്ഥലം വലിയ വലിയ ട്രാഫിക് ബ്ലോക്കാണ് പലപ്പോഴുമായിട്ടും. നമുക്ക് കാണാം, നമുക്ക് ഇതിവിടെ ആശുപത്രി വരെയുള്ള അല്ലെങ്കിൽ ബൈപ്പാസ് ജംഗ്ഷൻ വരെയുള്ള സ്ഥലത്തിൻ്റെ ഒരു അവസ്ഥയാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഒരു പ്രധാന കാരണം ഈ പോലീസ് സ്റ്റേഷൻ വളപ്പിലെ ഈ വാഹനങ്ങളുടെ ബാഹുല്യമാണ്. ഇത് നോക്കിയത് അവിടെ നിന്ന് ഇത് കാട് മൂടി കിടക്കുകയാണ്. പക്ഷേ അതിനകത്തൊക്കെ വാഹനങ്ങളുണ്ട്, നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് കാറുകളുടെ ഒരു ഷോറൂം പോലെ ഇവിടെ കാണാൻ പറ്റും. വളരെ ദൂരം ഇത് കാറുകളുടെ വിൽക്കാൻ വെച്ച പോലെയുണ്ട്. വിൽക്കാൻ വെച്ച പോലെ ഒന്നല്ല, ഇത് വേറെ പാർക്കിംഗ് സ്ഥലമില്ലാത്തതുകൊണ്ട് ആളുകൾ ഇവിടെ ഇങ്ങനെ കൊണ്ടുവയ്ക്കുകയാണ്. അപ്പോൾ എന്താണ് പോകാനും വരാൻ, നിരവധി ആശുപത്രികളും ഒക്കെയുള്ള ഒരു ഭാഗമാണ് അപ്പുറം. ആംബുലൻസൊക്കെ യഥേഷ്ടം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശത്താണ് അവിടെ. പക്ഷേ എന്താണ് സഞ്ചരിക്കാൻ പറ്റാതെ നിൽക്കുകയാണ്. അപ്പോൾ ഇത്രയും ഭാഗം കഞ്ചസ്റ്റഡായിട്ട് അവിടെ കിടക്കുന്നു. ഇതങ്ങ് വരെയുണ്ട്.
പോലീസ് സ്റ്റേഷൻ്റെ പോലീസിൻ്റെ വാഹനങ്ങൾ തന്നെയാണ്. അപ്പോൾ അതേസമയം പോലീസിൻ്റെ വളപ്പിൽ സ്ഥലമില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാന കാര്യം. അപ്പോൾ ഈ വാഹനങ്ങളെല്ലാം തന്നെ പെട്ടെന്ന് ഇവിടെ നിന്ന് നീക്കം ചെയ്തുകൊണ്ട് പുതിയ പുതിയ ഇത്തരം പിടിച്ചു കൊണ്ടുവരുന്ന വാഹനങ്ങൾക്കിടാനുള്ള സൗകര്യം കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഇവിടെ ഈ ഒരു തിരക്ക്, വാഹനങ്ങളുടെ തിരക്ക് ഒഴിവാകും. അതോടൊപ്പം തന്നെ ഇവിടെ ബ്ലോക്ക് ഉണ്ടാവില്ല എന്നും കൂടിയാണ് പറയുന്നത്. പൈലുഷൻ്റെ ഈ ഒരു റിപ്പോർട്ട് അധികൃതർ മുഖവിലക്കെടുത്തുകൊണ്ട് തന്നെ ഈ കൂട്ടിയിരിക്കുന്ന വാഹനങ്ങൾക്ക് അധികം നീക്കം ചെയ്യാൻ അടിയന്തരമായിട്ട് പരിഹാരം ഉണ്ടാക്കും അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ് ഒരു അപേക്ഷ.